നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എം ശിവശങ്കറിന് ഇന്ന് അതിനിർണായക ദിവസം. സ്വർണക്കടത്ത് കേസിൽ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ശിവശങ്കർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയാണ് ജാമ്യാപേക്ഷ ഇപ്പോൾ പരിഗണിക്കുന്നത്. എന്നാൽ ജാമ്യാപേക്ഷയിൽ തടസ്സവാദവുമായി കസ്റ്റംസ് രംഗത്തെത്തിയിരിക്കുന്നു. നേരത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിൽ ശിവശങ്കർ ജാമ്യാപേക്ഷ നൽകുകയും അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യം സൂചിപ്പിക്കാതെയാണ് പുതിയ ജാമ്യ ഹർജിയുമായി എത്തിയിരിക്കുന്നത് എന്ന കാര്യമാണ് കസ്റ്റംസിന്റെ അഭിഭാഷകൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ ജാമ്യ ഹർജി നൽകുകയും അത് പിൻവലിക്കുകയും ചെയ്തത് വ്യക്തമാക്കാതെ പുതിയ ജാമ്യ ഹർജി നൽകുന്നതിൽ പ്രതിയുടെ സ്വഭാവം വ്യക്തമാണെന്നാണ് കസ്റ്റംസ് ഉന്നയിക്കുന്ന തടസ്സവാദം. ജാമ്യം നിഷേധിക്കണമെന്ന ആവശ്യമാണ് കസ്റ്റംസിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെക്കുന്നത്. സ്വർണക്കടത്തിന് മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി എം ശിവശങ്കറിനെ വേറെയും കൂട്ടാളികൾ ഉണ്ടെന്ന സംശയം ബലപ്പെടുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിലാണ് ഇതുവരെ പുറത്തുവരാത്ത ചില പേരുകൾ പരാമർശിക്കുന്നത്. റസിയുണ്ണി എന്ന സ്ത്രീയുടെ പേര് കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും ഇവരും ശിവശങ്കറും തമ്മിലുള്ള ഇടപാടുകൾ അവ്യക്തമാണ്. രണ്ടു ദിവസം മുൻപായിരുന്നു എം ശിവശങ്കറിനെതിരായ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചത്. നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണക്കടത്തും ഡോളർ കടത്തും ശിവശങ്കറിന് അറിയാമായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ ഈഡി പറയുന്നു. ലൈഫ് മിഷൻ ഇടപാടിൽ നിന്ന് ശിവശങ്കർ കോഴ കൈപ്പറ്റിയെന്നും കുറ്റപത്രത്തിലുണ്ട്. സ്വർണക്കടത്ത് സംഘവുമായി അറിഞ്ഞുകൊണ്ട് ശിവശങ്കർ ഇടപെട്ടുവെന്നാണ് ഈഡി പറയുന്നത്. ലൈഫ് മിഷന്റെ വടക്കാഞ്ചേരി ഫ്ലാറ്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് 1,08,00,000 രൂപ UAE കോൺസുലേറ്റ് ജനറൽ ശിവശങ്കറിനുള്ള കമ്മീഷനായി കൈമാറിയിരുന്നു. യൂണിടാക്കിനായി കരാർ ഉറപ്പിച്ച് നൽകിയതിനുള്ള പ്രതിഫലമായിട്ടാണ് ഇത്ര വലിയ തുക കൈക്കൂലിയായി ലഭിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. സ്വപ്നയെയും സരിത്തിനെയും ജയിലിൽ ചോദ്യം ചെയ്തപ്പോൾ അവർ വെളിപ്പെടുത്തിയ കാര്യങ്ങളും കുറ്റപത്രത്തിന്റെ ഭാഗമായി ചേർത്തിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കരാറുകൾ സ്വപ്നയ്ക്ക് ശിവശങ്കർ ചോർത്തി നൽകി എന്നതാണ്. ചോർത്തി നൽകിയ കരാറുകൾ രണ്ട് സ്വകാര്യ കമ്പനികൾക്ക് ലഭിച്ചുവെന്നും കുറ്റപത്രത്തിലുണ്ട്. സ്വർണക്കടത്തിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ അനുബന്ധ കുറ്റം മാത്രമാണ് ഇഡി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത് 60 ദിവസമാകുന്ന സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യത്തിലേക്ക് പോകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 3 വോളിയുമായി സാക്ഷി മൊഴികൾ ഉൾപ്പെടെയുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.